ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എഫ് ഫോർ ടേസ്റ്റ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള റെസിപ്പിയാണ് ബനാന കേക്ക് ആണ്. നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ? അന്ന് നമുക്ക് പോയി ഉണ്ടാക്കിയാലോ? ബനാന കേക്കിന് ആവശ്യമായ സാധനങ്ങൾ എന്താ നോക്കാം. മൈദ, 2 മുട്ട, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പഞ്ചസാര പൊടിച്ചത്, കാരമൽ ഉണ്ടാക്കാനായിട്ട് പഞ്ചസാര, വാനില എസൻസ്, കാഷ്യൂ നട്ട്, ആവശ്യത്തിന് വെള്ളം, നേന്ത്രപ്പഴം, 1 നുള്ളുപ്പ്, സൺഫ്ലവർ ഓയില്. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായ സാധനങ്ങൾ അരിച്ചെടുക്കാം. ആദ്യം തന്നെ അരിപ്പ് വയ്ക്കുക, എന്നിട്ട് മൈദ ഇടാം. അതിനകത്തേക്ക് ബേക്കിംഗ് പൗഡർ ഇട്ടെടുക്കാം. ബേക്കിംഗ് പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. 2 പ്രാവശ്യം അരിച്ചെടുക്കാം. അരിച്ചെടുത്ത സാധനങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നേന്ത്രപ്പഴം മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഷുഗർ കാരമൽ ഉണ്ടാക്കാം. അതിനായി ഗ്യാസ് പാൻ വെക്കുക. അതിനകത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് പഞ്ചസാര ഇടാം. ബ്രൗണിഷ് കളർ ആവണതിന് മുമ്പ് നമുക്ക് വെള്ളം ചൂടാക്കാം. ഇത് മെൽറ്റായി വരുന്നുണ്ട്. നമുക്ക് ഇത് ഗോൾഡൻ കളർ ആവുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി വെള്ളം ഒഴിക്കാം. നല്ലോണം തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഷുഗർ കാരമൽ നല്ലോണം തളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. നമുക്കത് ഇനി ചൂടാറാൻ വേണ്ടി വെക്കാം. നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം ഓയില് വെച്ച് നന്നായിട്ടൊന്ന് സൈഡൊക്കെ നന്നായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളമൊന്നുമില്ലാത്ത ക്ലീൻ ആയിട്ടുള്ള ബൗളും ബീറ്ററും എടുക്കുക. അതിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ചിടുക. മുട്ട പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു നുള്ള ഉപ്പ് ഇടാം. അത് മധുരം ബാലൻസ് ചെയ്യാനാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. മുട്ട നല്ലോണം പറഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് വാനില എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നമുക്ക് അതിനകത്ത് കുറേശ്ശായിട്ട് ഷുഗർ പൗഡർ ഇട്ട് കൊടുക്കാം. ഉണ്ടാക്കി വെച്ച ഷുഗർ കാരമല് ഒന്ന് ഒഴിച്ചു കൊടുക്കും. നമുക്ക് ഇനി ഫ്ലോർ മിക്സ്ചർ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ അരിച്ചെടുത്ത ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ വെച്ച് അരിച്ചെടുത്തതാണ്. നമ്മൾ മിക്സിയിൽ അരച്ച ബനാന ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി അത് കേക്കിനിലേക്ക് മാറ്റാം.
ബബിൾസ് ഒക്കെ പോവാനായിട്ട് ഒന്ന് തട്ടിക്കൊടുക്കും. ഭംഗിക്കായിട്ട് നമുക്ക് കാഷ്യൂ നട്ട് വെച്ചു കൊടുക്കാം. ഞങ്ങളിവിടെ ഓവനാണ് എടുത്തിരിക്കുന്നത്. ഓവൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. അടുപ്പത്താണെങ്കിലും 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. ഓവനില് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. കേക്ക് ഒക്കെ ഇതിന് റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി 10 മിനിറ്റ് പ്രീഹീറ്റ് ആയ ഓവനിലേക്ക് വെച്ചു കൊടുക്കാം. കേക്ക് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്. കേക്ക് നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ക്ലീൻ പാത്രത്തിലേക്ക് മാറ്റാം. റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. കാണുമ്പോ തന്നെ മനസ്സിലാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഞാൻ ഒന്ന് തിന്ന് കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക്, നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിൽക്കുന്ന ബെൽ ബട്ടൺ കൂടി നിർത്താം. അത് ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. ബൈ.